എല്ലാ കൂട്ടുകാർക്കും കർമ്മയോഗിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വനങ്ങളും വനവിഭവങ്ങളുമായിരുന്നു. ഇന്ന് നമുക്ക് ജില്ലകളും അവയുമായി ബന്ധപ്പെട്ട വനങ്ങളും വനവിഭവങ്ങളും എടുത്തു പറയാം. തോൽക്കാതെ ഇരിക്കാനുള്ള നിങ്ങളുടെ കാരണങ്ങളെ എന്നും ഓർക്കുക. ജയിക്കാനുള്ള ഊർജം സ്പോട്ടിൽ കിട്ടും. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ചാനലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. PSC ടോക്സ് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു PSC ഗ്രൂപ്പാണ് PSC ടോക്സ് എന്ന് പറയുന്നത്. ടെലഗ്രാമിലാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവർ ഡെയിലി എക്സാംസും ഡെയിലി ടോപ്പിക് വൈസ് ക്ലാസ്സും എല്ലാം ടെലഗ്രാം ചാനലിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്. നമ്മളിന്ന് വനങ്ങളും വനവിഭവങ്ങളും എന്ന ടോപ്പിക്കിലെ പാർട്ട് 2 ഒരു ഓഡിയോ ക്ലാസ്സായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം തിരുവനന്തപുരം ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തു വെക്കണം. ഒന്ന്, നെയ്യാർ വന്യജീവി സങ്കേതം. രണ്ടാമത്തേത് അരിപ്പ പക്ഷി സങ്കേതം. മൂന്ന്, അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. കൂടാതെ 10th ബയോസ്ഫിയർ റിസർവും കൂടിയാണ്. 10th ബയോസ്ഫിയർ റിസർവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോളജിക്കൽ പാർക്കും അഗസ്ത്യാർകൂടം, തിരുവനന്തപുരം ജില്ലയിൽ. രണ്ട്, നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ വന്യജീവി സങ്കേതം, ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രവും ലയൺ സഫാരി പാർക്കും നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് അരിപ്പ പക്ഷി സങ്കേതം. കേരളത്തിലെ തെക്കേയറ്റത്തുള്ള പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് കൊല്ലം ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതും കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. അപ്പോൾ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയും തെന്മല കൊല്ലം ജില്ലയിലാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ശെന്തരുണി വന്യജീവി സങ്കേതം. തെന്മല ഇക്കോ ടൂറിസം ശെന്തരുണി വന്യജീവി സങ്കേതമാണ്. ഈ ശെന്തരുണി വന്യജീവി സങ്കേതം എന്ന പേര് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒരു ബീറ്റ് ഫോറസ്റ്റ് എക്സാം ഇതിൻ്റെ ചോദ്യ പേപ്പറിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് എന്നായിരുന്നു അന്നത്തെ ചോദ്യം. ഏതാണ്? കൊല്ലം ജില്ലയിലെ ശെന്തരുണി വന്യജീവി സങ്കേതമാണ്. വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തരുണി വന്യജീവി സങ്കേതം. അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ശെന്തരുണി വന്യജീവി സങ്കേതം. കുളത്തൂപ്പുഴ റിസർവ് വനം, കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ശെന്തരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ശെന്തരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൽ കൂറിക്ക. ഗ്ലൂട്ട ട്രാവൽ കൂറിക്ക എന്നതാണ് ശെന്തരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം. മറക്കരുത്, ഓർത്തു വെച്ചേക്കണം. നെക്സ്റ്റ് വന്നിട്ട് പത്തനംതിട്ട ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ ജില്ലയിലെ നിത്യഹരിത വനപ്രദേശമാണ് ഗവി. റാന്നി വന ഡിവിഷന് കീഴിലാണ്. റാന്നിയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനാണ് റാന്നി. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഡിവിഷൻ കോന്നി. റാന്നിയും കോന്നിയും പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്തത് ആലപ്പുഴയുടെ കേസ് എടുക്കുമ്പോൾ ഒരേ ഒരു റിസർവ് വനമേ ഉള്ളൂ, വിയ്യാപുരം. അച്ചൻകോവിലാറും പമ്പാ നദിയും ചേരുന്ന സ്ഥലത്ത് 2013 നിലവിൽ വരുന്ന റിസർവ് വനമാണ് വിയ്യാപുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ. വേറൊരു കാര്യം ഓർത്തിരിക്കാം, ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ലയും ആലപ്പുഴയാണ്. അടുത്തത് വന്നിട്ട് ഇടുക്കി ജില്ലയിലെ കേസ് എടുക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ പെരിയാർ, ഇടുക്കി, ചിന്നാർ. ഏതൊക്കെയാണ്? പെരിയാർ, ഇടുക്കി, ചിന്നാർ. ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ്? ഇരവികുളം, പാമ്പാടിൻചോല, ആനമുടിച്ചോല, മതികെട്ടാൻചോല. ചിന്നാറിൻ്റെ കേസ് എടുക്കുമ്പോൾ കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്കും പ്രസിദ്ധമാണ് ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ്റെ സയൻറ്റിഫിക് നെയിം ഗ്രിസിൽഡ് ജയൻ്റ് സ്കുറൽ. ഗ്രിസിൽഡ് ജയൻ്റ് സ്കുറൽ അല്ലെങ്കിൽ റട്ടൂഫ മക്രോറ. റട്ടൂഫ മക്രോറ. റട്ടൂഫ മക്രോറ. നക്ഷത്ര ആമകൾ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയിസ്. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയിസും അല്ലെങ്കിൽ ജിയോക്കിലോൺ എലഗൻസ്. ജിയോക്കിലോൺ എലഗൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് ഇടുക്കി.
അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാം. എറണാകുളം ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ മംഗളവനം, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം 2004 നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം കൂടിയാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും മംഗളവനമാണ് എറണാകുളം ജില്ലയിൽ. ജില്ലയിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ആയിരത്തി 1983 നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കൂടിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തൃശ്ശൂർ ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂർ ജില്ലയിലാണ് 1975 നിലവിൽ വരുന്നത്. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം 1984 നിലവിൽ വരുന്നത്. അടുത്തത് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൻ്റെ നിത്യഹരിത വനപ്രദേശം എന്നറിയപ്പെടുന്നതും സൈലൻറ്റ് വാലിയാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? സിംഹവാലം കുരങ്ങുകൾക്ക് പ്രസിദ്ധമാണ് സൈലൻറ്റ് വാലി. മക്കാക്ക സിലനസ്, സിംഹവാലൻ കുരങ്ങുകൾ, മക്കാക്ക സിലനസ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് ഏറ്റവും കൂടുതൽ സിംഹവാലം കുരങ്ങുകളെ ആ പ്രദേശത്ത് കണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. അടുത്തത് മലപ്പുറം ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. കടലുണ്ടി ആള എന്ന ഒരു തരം പക്ഷിയാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണപ്പെടുന്നത്, കടലുണ്ടി ആള. 2020 ജൂലൈ 3 പുതിയതായിട്ടൊരു വന്യജീവി സങ്കേതം നിലവിൽ വന്നു, കരിമ്പുഴ വന്യജീവി സങ്കേതം. അമരമ്പലം റിസർവ് വനത്തിന് കീഴിലാണ് 2020 ജൂലൈ 3 മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു കരിമ്പുഴ വന്യജീവി സങ്കേതം, മറക്കരുത്. അടുത്തത് കോഴിക്കോട്. കക്കയം വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത് വയനാട് ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിൻ്റെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന സംരക്ഷണ മൃഗം ഏതാണ്? ആനയാണ്, മുത്തങ്ങയിൽ ആനയാണ്. പ്രസിദ്ധമായ പക്ഷിപ്പാതാളം അല്ലെങ്കിൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. പക്ഷിപ്പാതാളം വയനാട് ജില്ലയിലാണ്. അവിടെ പ്രസിദ്ധമായ പക്ഷികൾ ഏതൊക്കെയാണ്? ചിത്രകുടൽ എന്ന പക്ഷികൾക്ക് പ്രസിദ്ധമാണ് പക്ഷിപ്പാതാളം, ചിത്രകുടൽ പക്ഷികൾക്ക്. അടുത്തത് കണ്ണൂര്. കണ്ണൂരിൻ്റെ കേസ് എടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം കണ്ണൂരാണ്. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നതും ആറളമാണ്. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നതും ആറളമാണ്. ലാസ്റ്റ് കാസർഗോഡ് ജില്ലയുടെ കേസ് എടുക്കുമ്പോൾ കരീം ഫോറസ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനമാണ് കരീം ഫോറസ്റ്റ്, കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൻ്റെ വനങ്ങളും മനോഭവങ്ങളും എന്ന ടോപ്പിക്കിലെ മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർട്ട് വണ്ണിലും പാർട്ട് ടുവിലും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ കാര്യം മറക്കരുത്. PSC ടോക്സ്. നന്ദി, നമസ്കാരം.